ഞാൻ അജിത് തൈരു. പ്രധാന വാർത്തകൾ. പരുമല പെരുന്നാൾ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് നടന്ന ഭക്തനിർഭരമായ റാസയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിനോടുള്ള അവഗണന തുടരുന്നു. ശബരിമല തീർത്ഥാടനത്തെ ബാധിക്കുമെന്ന ആശങ്ക. ഐരൂർ പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണം വീണ്ടും അവതാളത്തിൽ. 8 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം എങ്ങുമെത്തിയില്ല. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പരുമല പെരുന്നാളിന് ഇന്ന് കൊടിയിറങ്ങി. ഉച്ചയ്ക്ക് 2-ന് ശേഷം കബറിങ്കലിലും പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വൈകുന്നേരം ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്ന റാസയെ തുടർന്നാണ് പെരുന്നാളിന് സമാപനമായത്. വിദ്യാഭ്യാസ വായ്പാ തിരിച്ചടവിന്റെ കാലാവധി നീട്ടി. 15 വർഷമായാണ് കാലാവധി ദീർഘിപ്പിച്ചത്. റേഷൻ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചു. റേഷൻ അരിയുടെ വില 12.70 രൂപയിൽ നിന്ന് 16.50 രൂപയായും ഗോതമ്പിന്റെ വില 9.20 രൂപയിൽ നിന്ന് 13 രൂപയായുമാണ് വർദ്ധിപ്പിച്ചത്. വില വർധന ഈ മാസം അവസാനം പ്രാബല്യത്തിൽ വരും. പക്ഷിപ്പനിയെ തുടർന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കോഴിയിറച്ചിക്കും മുട്ടയ്ക്കും ഏർപ്പെടുത്തിയ നിരോധനം തുടരും. മന്ത്രി KP മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഈ മാസം 5-ാം തീയതി ചേരുന്ന യോഗത്തിൽ നിരോധനം പിൻവലിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ സ്വകാര്യ വാഹന പാർക്കിംഗ് സ്ഥലമായി മാറി. ശബരിമല സീസൺ അടുത്തിട്ടും ഇതിനോടുള്ള അവഗണന തുടരുകയാണ്. ഗതാഗത വകുപ്പിൽ VS സുകുമാർ മാറി ആര്യാടൻ മുഹമ്മദ് വകുപ്പ് മന്ത്രിയായി വന്നിട്ടും റാന്നി ബസ് സ്റ്റേഷന്റെ കാര്യത്തിൽ ഒരു നീക്കവും ഉണ്ടായില്ല. ബസ് സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയായി വർഷമൊന്ന് കഴിഞ്ഞിട്ടും ഉദ്ഘാടന കാര്യത്തിൽ തീരുമാനം വൈകുകയാണ്. ഇതോടെ ബസ് സ്റ്റേഷൻ ഗ്യാരേജ് സ്വകാര്യ വാഹന പാർക്കിംഗ് സ്ഥലമായി മാറി. റാമ്പ്, ടോയ്ലറ്റ്, വർക്ക്ഷോപ്പ്, യാർഡ് എന്നിവയുടെ നിർമ്മാണം മാത്രം അവശേഷിക്കെ റാന്നിയിലെത്തിയ അന്നത്തെ ഗതാഗത മന്ത്രി VS സുകുമാർ നൽകിയ വാഗ്ദാനം ഇങ്ങനെ. ഗ്യാരേജിന്റെ പ്രവർത്തനം ഇനിയിപ്പോ റാമ്പിന്റെ പണി പൂർത്തീകരിക്കാനുണ്ട്. ആ വഴി പണി പൂർത്തീകരിക്കാനുണ്ട്. അത് പൂർത്തീകരിച്ചാൽ ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ ഗ്യാരേജിന്റെ പ്രവർത്തനം അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്താം എന്ന് ഞാൻ പറയുകയാണ്. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു. രാജ്യബ്രഹാം MLA നിർദ്ദേശപ്രകാരം റാമ്പിന്റെയും വർക്ക്ഷോപ്പിന്റെയും മറ്റും നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കി. അതുപോലെ തന്നെ നമ്മുടെ 2 സ്പീഡ് ഒരു മോട്ടോർ, 5000 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് തുടങ്ങിയ അസൗകര്യങ്ങളും, അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന ഈ റോഡ് ചള്ള പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു മെയിൻ്റനൻസും ഒരു 10 ദിവസത്തിനുള്ളിൽ MLA ഫണ്ടിൽ ബാക്കി കിടക്കുന്ന കുറച്ച് പൈസയാണുള്ളത്. ആ ഫണ്ടിൽ ഇത് ഒതുക്കാൻ കഴിയുമെന്ന് നോക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 10 ദിവസങ്ങൾക്കുള്ളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇത് KSRTCക്ക് പൂർണ്ണമായും കൈമാറാൻ കരുതും എന്ന് പ്രതീക്ഷിക്കുകയാണ്. തുടർന്ന് ഉദ്ഘാടനത്തിനായി മന്ത്രിയെ സമീപിച്ചെങ്കിലും തുടർ നടപടി പിന്നെയും തടസ്സപ്പെട്ടു. ഇതിനുശേഷം മന്ത്രിസഭയിൽ വകുപ്പ് മാറ്റം വന്നു. ഗതാഗത വകുപ്പ് ആര്യാടൻ മുഹമ്മദിന്റെ കയ്യിലെത്തി. എന്നിട്ടും റാന്നി KSRTC ബസ് സ്റ്റേഷന്റെ ഉദ്ഘാടന പ്രതിസന്ധി നീക്കാനായില്ല. ബസ് സ്റ്റേഷനിലെ യാർഡിന്റെ നിർമ്മാണത്തിന് MP വാഗ്ദാനമുണ്ടായെങ്കിലും ഫണ്ട് ലഭിച്ചില്ലെന്ന പരാതിയും നിലനിൽക്കുകയാണ്. ഏതായാലും ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും റാന്നിയുടെ ചിരകാല സ്വപ്നമായ KSRTC ബസ് സ്റ്റേഷന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ സജ്ജമാക്കാൻ കഴിയാത്തത് ജനങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും ഉദ്ഘാടനങ്ങൾ പലതവണ കഴിഞ്ഞിട്ടും അയിരൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. വീണ്ടും സ്റ്റേഡിയം നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. തുടക്കത്തിലെ വിവാദമായിരുന്നു അയിരൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ. സ്റ്റേഡിയത്തിനായി നിലം നികത്തിയപ്പോൾ തന്നെ ആദ്യ വിവാദം കടന്നുവന്നു. പിന്നീട് ഫണ്ടിന്റെ ലഭ്യതയ്ക്കായുള്ള കാത്തിരിപ്പും ഫലം കാണാതെ പോയ പ്രഖ്യാപനങ്ങളുമായിരുന്നു.
ഒടുവിൽ രാജ്യസഭാംഗം കസ്തൂരി രംഗന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടതോടെ കാര്യങ്ങൾക്ക് വേഗക്കുതിപ്പ് പ്രതീക്ഷിച്ചു. തുടർന്ന് സ്പോർട്സ് കൌൺസിലിൽ നിന്നും 5 ലക്ഷം രൂപ കൂടി ലഭിച്ചതോടെ എല്ലാം ട്രാക്കിലെത്തുമെന്നായിരുന്നു പ്രതീക്ഷ. ചെറുകോൾപ്പുഴ തീയാടിക്കൽ റോഡിനോട് ചേർന്നാണ് നിർദ്ദിഷ്ട അയിരൂർ പഞ്ചായത്ത് സ്റ്റേഡിയം. പുഞ്ച നികത്തിയായിരുന്നു നിർമ്മാണം. കഴിഞ്ഞ LDF ഭരണസമിതിയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതും ഏറെക്കുറെ മുന്നോട്ട് പോയതും. തുടർന്നുണ്ടായ വിവാദ കുരുക്കിലാണ് സ്റ്റേഡിയം നിർമ്മാണത്തിന് തുടർച്ച നഷ്ടപ്പെട്ടത്. തുടർന്ന് UDF ഭരണസമിതി വന്നിട്ടും ഈ ഒരു കമാനത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് പഞ്ചായത്ത് സ്റ്റേഡിയം. ജില്ലാ കളക്ടർ ചെയർമാനായ നിർമ്മിതിയാണ് സ്റ്റേഡിയം പണി ഏറ്റെടുത്തിട്ടുള്ളത്. തുടർച്ചയായി വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സ്ഥലമായതിനാൽ ഇനിയും മണ്ണിട്ട് ബലപ്പെടുത്താതെ നിർമ്മാണം പൂർണ്ണമാക്കാനാകില്ലെന്നാണ് സ്റ്റേഡിയത്തെക്കുറിച്ചുള്ള നിരീക്ഷണം. ഏതാണ്ട് 8 വർഷം പിന്നിടുന്ന നിർമ്മാണമാണ് ഈ ഒരു കമാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. സിറ്റി ന്യൂസ്, ചെറുകോൾപ്പുഴ. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി ജലവിഭവ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി മന്ത്രി PJ ജോസഫിന്റെ അധ്യക്ഷതയിൽ നാളെ 10 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം നടക്കും. റാന്നി അങ്ങാടി കൃഷിഭവന്റെ പരിധിയിലുള്ള കർഷക രജിസ്ട്രേഷൻ നടപടികൾ 14-ാം തീയതി വരെ നീട്ടിയതായി കൃഷി ഓഫീസർ അറിയിച്ചു. കർഷകർ ബന്ധപ്പെട്ട രേഖകൾ സഹിതം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മലയാള ദിന ഭരണഭാഷ വാരാചരണത്തിന്റെ ഭാഗമായി ചക്കിട്ടാമ്പയ്ക 46-ാം നമ്പർ അംഗൻവാടിയിൽ വാർഡ് മെമ്പർ ലാലു വർഗീസിന്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് നടത്തി. റിട്ടയർഡ് മലയാളം അധ്യാപിക ഏലിക്കുട്ടി ജോസഫിനെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സുരേഷ് കുമാർ, റോസമ്മ വർഗീസ്, ഉഷാകുമാരി, ഏലിക്കുട്ടി ജോസഫ് എന്നിവർ സംസാരിച്ചു. റാന്നി താലൂക്ക് വികസന സമിതിയുടെ യോഗം നാളെ രാജു അബ്രഹാം എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടക്കും. റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ രാവിലെ 10:30 യോഗം ആരംഭിക്കും. താലൂക്ക് വികസന സമിതി അംഗങ്ങളും വകുപ്പ് മേധാവികളും പങ്കെടുക്കണമെന്ന് തഹസീൽദാർ അറിയിച്ചു. റാന്നി ടൗണിൽ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ റോഡ് സൈഡിൽ 9 സെന്റ് സ്ഥലവും 13,000 സ്ക്വയർ ഫീറ്റോട് കൂടിയ 11 അപ്പാർട്ട്മെന്റുകളും 11 ഓഫീസ് മുറികളുമുള്ള 4-നില ബിൽഡിംഗ് മൊത്തമായോ ഭാഗികമായോ വിൽപ്പനയ്ക്ക്. ബന്ധപ്പെടുക 9496695243 9446422357 9495350117 0415673530 5165673839. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ വലിയപാലം റാന്നി. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓഫർ. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. കോന്നി വാകത്താനം റബ്ബർ ഉൽപാദക സംഘത്തിന്റെയും റബ്ബർ ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 5-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഇടമൺ NSS കരയോഗ മന്ദിരത്തിൽ വെച്ച് തേനീച്ച വളർത്തലിൽ പരിശീലനം നടത്തും. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് തേനീച്ചയും ഉപകരണങ്ങളും സബ്സിഡിയോടെ നൽകും. താൽപര്യമുള്ളവർ 4-ാം തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ജില്ലാ ആശുപത്രിയിലെ ക്ലിനിക്കൽ ലബോറട്ടറിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ 5-ാം തീയതിക്ക് മുമ്പായി ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് അപേക്ഷ നൽകണം. LD ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ യോഗം 4-ാം തീയതി ബ്രില്യൻസ് കോളേജിൽ വെച്ച് നടക്കും. നിലവിൽ BPL AAY കാർഡുകൾ കൈവശമുള്ളവരിൽ സർക്കാർ ജോലി നോക്കുന്നവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഈ മാസം 19-ന് മുൻപായി മടക്കി നൽകി നിശ്ചിത തുക ഒടുക്കി APL കാർഡാക്കി മാറ്റണമെന്ന് കളക്ടർ അറിയിച്ചു. ദേശീയ ഗെയിംസിനുള്ള സംസ്ഥാന കരാട്ടെ ടീം തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 10-ാം തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടേണ്ടുന്ന ഫോൺ നമ്പർ 9497441556. സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡിന് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 2011-2012 കാലയളവിൽ ഊർജ്ജ സംരക്ഷണത്തിന് നടത്തിയ പ്രവർത്തനങ്ങളാകും അവാർഡിന് പരിഗണിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 04712594 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
റാന്നി അഞ്ചുകുഴി പനവേലിൽ പി എ എബ്രഹാം ബേബി സാർ നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരുമലപ്പെരുന്നാൾ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് നടന്ന ഭക്തി നിർഭരമായ റാസയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിനോടുള്ള അവഗണന തുടരുന്നു. ശബരിമല തീർത്ഥാടനത്തെ ബാധിക്കുമെന്ന ആശങ്ക. അയിരൂർ പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണം വീണ്ടും അവതാളത്തിൽ. 8 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം എങ്ങുമെത്തിയില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.